ആ 174 രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒരു നാഷണൽ പാസ്റ്റർ കൗൺസിൽ എന്ന നിലയിൽ വൈദികർ, സന്യസ്തർ, അൽമാരികളുടെ പ്രതിനിധികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് അവിടെ 2 ദിവസം 3 ദിവസമായി മീറ്റിംഗ് നടത്തുകയായിരുന്നു. അതിന്റെയും CBCA പ്രസിഡന്റ് തന്നെയാണ് നാഷണൽ പാസ്റ്റർ കൗൺസിൽ ഇന്ത്യയുടെ പ്രസിഡന്റും. അങ്ങനെ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഈ ചർച്ചകൾ, വിവിധ ചർച്ചകൾ നടന്നതിന്റെ വെളിച്ചത്തിൽ അതിന്റെ ഇടയ്ക്ക് ഇന്ത്യയിലെ അൽമായി നേതൃത്വം പ്രത്യേകിച്ചും പറഞ്ഞു, നമുക്ക് ഈ മുൻപം പ്രദേശത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ഈ ഭൂസമരത്തിൽ നമ്മുടെ ആശങ്കകളും വേദനയും ഒപ്പം അവരോടൊപ്പമാണ് എന്ന് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. മണിപ്പൂരിലെ ജനതയുടെ ആ പ്രദേശത്തു നിന്നും ആളുകൾ വന്നിരുന്നു. മണിപ്പൂർ പ്രദേശത്തെ അവിടുത്തെ വേദന അന്ന് മണിപ്പൂര് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവിടെ വിവിധ ഭാഗങ്ങളിൽ പോയി കാണേണ്ടി വന്നു. ഇപ്പോൾ ഇന്ന് അവിടുത്തെ വേദനയുടെ പ്രശ്നങ്ങൾ നമ്മൾ പത്രത്തിൽ അറിയുകയുണ്ടായി. അവിടെ നിന്ന് വന്നിട്ടുള്ള ആളുകളും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ ജനതയും എന്ന് പറയത്തക്ക വിധത്തിൽ തന്നെ ഈ മുനമ്പത്തെ പ്രദേശത്തെ ജനങ്ങളുടെ, നിങ്ങളുടെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. വർഷങ്ങളായി, അനേക വർഷങ്ങളായി സ്വന്തം സ്ഥലത്ത് താമസിച്ചിരുന്ന, പൈസ കൊടുത്ത് വാങ്ങിച്ച്, കൽപ്പുഴക്ക് മാറി മാറി വാങ്ങിച്ചിരുന്ന സ്വന്തം സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ വഖഫ് നിയമത്തിന്റെ പേരിൽ എന്ന് പറയപ്പെടുന്നു, ഇവിടെ നിന്ന് കുടിയൊഴിയണം അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഏവർക്കും ആർക്ക് കേട്ടാലും വളരെ വേദനയുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരും ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വന്നതും ഈ ഭൂസമരത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പറയുന്നതും. ഇവിടെ ഒരു മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു വിഭാഗത്തിലൊന്നുമല്ല നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകളോടെ അല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ മനുഷ്യരോടും, ഇവിടെ നാനാജാതി മതസ്ഥരുണ്ട്, എല്ലാവരോടും ചേർന്ന് ഭൂസമരത്തിൽ പങ്കുചേരുമ്പോൾ നിങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച, സർക്കാരിൽ കരമടയ്ക്കുന്ന, അങ്ങനെയുണ്ടായിരുന്ന സ്ഥലത്ത് ആ ഭൂമി സ്വന്തമല്ലാത്ത രീതിയിൽ ഇപ്പോൾ പറയപ്പെടുമ്പോൾ അത് ഏവർക്കും വേദനയുണ്ടാക്കുന്നതാണ്. ഇന്ന് ഇപ്പോൾ ഞാൻ കേട്ടു, ചാവക്കാട് ഭാഗത്ത് അവിടെ മുസ്ലിം കുടുംബങ്ങളാണ്, ഇതിന്റെ പേരിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട്, മുസ്ലിം കുടുംബങ്ങളാണ് അധികം പേരും ഇപ്പോൾ ഇവിടെ കുഴിയൊഴിക്കപ്പെടുന്നത്. ഇന്ന് എന്റെ സഹായം എത്ര ടോണി പിതാവ് അങ്ങോട്ട് പോയിരിക്കുക ഇപ്പൊ ഈ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മതത്തിന്റെ പേരിലല്ല, ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലല്ല, ഇവിടെ സമൂഹത്തിലെ വേദനിക്കുന്ന എല്ലാവരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ ഭാരത കത്തോലിക്കയിലെ വൈദികരും സന്യസ്തരും അൽമായരും എല്ലാവരും ഉൾക്കൊള്ളുന്ന സമിതിയുടെ പേരിൽ നിങ്ങളെ അറിയിക്കാനും നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ സമരത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഉള്ള ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അവിടുന്ന് എനിക്കറിയാം വഴിയിൽ വളരെ ബ്ലോക്കായതുകൊണ്ട് അവിടുത്തെ വണ്ടികളൊക്കെ ചിലതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന, അവർ വന്നു പോകുന്നതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇപ്പൊ ഈ ബില്ലിനെ കുറിച്ച് തന്നെ എന്നോട് പറഞ്ഞു ചോദിച്ചു, ഈ ബില്ല് നമുക്ക് നീതിപൂർവകമായി ബില്ല് പരിഷ്കരിക്കണം, അമ്പേദ്കർ വരുത്തണം, നീതിപൂർവമായിരിക്കണം, മതസൗഹാർദ്ദം ഉറപ്പുവരുത്തണം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതസ്വാതന്ത്ര്യവും മതസൗഹാർദ്ദവും എല്ലാം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ നിയമപരിഷ്കരണങ്ങൾ ഉണ്ടാക്കേണ്ടതും, ഒപ്പം തന്നെ നമ്മുടെ അതിമനോഹരമായ ഭരണഘടന അത് ഉറപ്പാക്കണം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ